അപ്പൊ സോളാർ വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ നല്ല വെയിലുള്ള സ്ഥലമാണ്. വെയില് നമ്മള് വെറുതെ വേസ്റ്റ് ആക്കേണ്ട എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതായിട്ട് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും മഴയും കാറ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ അധികവും ലൈനുകളൊക്കെ, കാരണം ഇത് ഫുള്ള് പാറാണ് ഈ ഏരിയ, അതുകൊണ്ട് തന്നെ പലപ്പോഴും മരങ്ങൾ വീണിട്ട് പോസ്റ്റുകളൊക്കെ വീഴും, രണ്ടോ മൂന്നോ ദിവസം കറണ്ട് ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികം നമ്മളെ ഇൻവെർട്ടറിലെ ചാർജ് പെട്ടെന്ന് തന്നെ തീർന്നു പോയി. പല ആൾക്കാരും മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ്. നമുക്ക് ഈ സോളാർ സിസ്റ്റം ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വെയിൽ അടിച്ചാൽ ഇത് ചാർജ് ആയും ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് ഇത് വെക്കാനുള്ള ഒരു കാരണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രവീൺ പ്രഭാകരൻ, നെസ്ഡെ എനർജിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്നുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കോട്ടക്കൽ എടരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിവിടെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം, രണ്ട് ബാറ്ററിയും അതുപോലെ തന്നെ രണ്ട് പാനലും വെച്ചിട്ടുള്ളൊരു 1 KVA സിസ്റ്റം, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു പുതിയ ഒരു 1 KVA സിസ്റ്റം ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തുള്ള ഒരു പുതിയ ഒരു ഇൻസ്റ്റാളേഷൻ. അപ്പോൾ അത് രണ്ടെണ്ണം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മൾ നെസ്ഡെ എനർജി എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എനർജി മേഖലയിലും സോളാർ മേഖലയിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. തുടർന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ സോളാർ പാനലും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നോക്കാം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ടെറസിന് മുകളിലായിട്ട് ഇത് കോണി കയറി വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വാർപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ചെറിയൊരു സ്ലോപ്പും കൂടി, ഒരു ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് പാനൽ വലിയ സ്ട്രക്ചറും കാര്യങ്ങളൊന്നും വെക്കാതെ വലിയ എക്സ്പെൻസൊന്നും വരുത്താത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിലിപ്പോൾ ഇതുപോലുള്ള ഷീറ്റ്, ചെരിഞ്ഞിട്ടുള്ള ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ എന്തെങ്കിലും ചാനൽ റെയിലും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു പൈപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസുള്ളൂ. വലിയ ഒരു എക്സ്പെൻസ് വരില്ല അങ്ങനെയാകുമ്പോൾ. അപ്പോൾ നമുക്കിതിൽ പാനലിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൂമിനസിൻ്റെ 445 വാട്ട്സിൻ്റെ ഹാഫ് കട്ട് പാനലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒരു കമ്പി വെച്ചിട്ടാണ് നമ്മൾ ഒരു പൈപ്പ് വെച്ചിട്ട് അതിൽ തന്നെ അത് നമ്മൾ ആംഗിൾ ബോൾട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പാനല് അതിൽ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്തത്. ചെറിയ സ്ലോപ്പാണ്, അപ്പോൾ നമുക്ക് വലിയ ഇതിൻ്റെ അടിയിൽ കാല് വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ വെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയുടെ അടുത്തായി സമയം, ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെയിൽ ത്രൂ ഔട്ട് വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നേരിട്ട് നമ്മൾ ഈ ഒരു ഫ്ലക്സ് പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് പുറത്തേക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കേബിൾ, ഡി സി കേബിള് ഈ ഒരു വഴിക്ക് നേരിട്ട് ഇറങ്ങി ഈ ഒരു ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്ഥലത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വലിയൊരു എക്സ്പെൻസ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൈപ്പൊക്കെ വെച്ചിട്ട് ഐസൈ മാർക്കൊക്കെ വരുന്ന പൈപ്പൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കേസുള്ളൂ. നമുക്ക് എന്തായാലും ഈ ഇതിൻ്റെ ഇൻവെർട്ടർ അതുപോലെ തന്നെ അതിൻ്റെ MPPT അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ നോക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് കേബിൾ ഈ വഴിക്ക് നേരെ ഇൻവെർട്ടറിലേക്ക്, നമ്മൾ ഈ കോണിയുടെ ഷോർട്ടായിട്ടാണ് നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ മുമ്പ് ഈ ഇൻവെർട്ടറും കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിന് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററിയാണ് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻവെർട്ടർ, ഇത് ഐ ബ്ലാക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന ഒരു 1400 VA ഇൻവെർട്ടറാണ്. കുഴപ്പമില്ല, അത്യാവശ്യം ലോഡൊക്കെ എടുക്കുന്ന ഇൻവെർട്ടറാണ്. അപ്പോൾ നമ്മൾ DC കേബിൾ വഴി ഈ ഒരു MCB വെച്ചിട്ട് ഒരു ബ്രേക്കർ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഈ ഒരു MPPTയിലേക്ക് അതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിൽ നിന്നുള്ള കേബിൾ നമ്മൾ ഈ ബാറ്ററിയിലേക്ക് വരും. പാനലിൽ നിന്നുള്ള കേബിളും MPPTയുടെ കേബിൾ നേരിട്ട് ഇതിലേക്ക് വരും. അപ്പോൾ ചാർജും കാര്യങ്ങളൊക്കെ നേരിട്ട് ഈ ഒരു MPPT ആണ് ഇതിൻ്റെ കൺട്രോളിങ് മെയിനായിട്ട് വരുന്നത്. അതായത് SPS എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന 48 volt വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് MPPT ആണ്. അപ്പോൾ ഇതിൽ ചാർജും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു 180 something ആ റേഞ്ചിലാണ് വാട്ട്സ് വരുന്നത്. ഇപ്പോൾ ഒരു നമ്മൾ ഏകദേശം ഒരു 4.5 ആയി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 0.2 ചാർജിങ് ആണ്, 0.2 ഒരു യൂണിറ്റാണ് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. അത് തന്നെ ഈ ഒരു ബോക്സ് ഇത് നിലവിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു ബോക്സ് വെച്ചിട്ട് ചാർജിങ് കാര്യങ്ങൾ ഓഫാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്.
അതുപോലെ രണ്ട് ബാറ്ററി നമ്മൾ പാരലായിട്ട് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ നെഗറ്റീവ് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തിട്ട് പാരലാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് 12 വോൾട്ടാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ നമുക്ക് ഫ്രിഡ്ജ് കാര്യങ്ങളും നമ്മുടെ AC അതുപോലെ തന്നെ മോട്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഫാന് ബൾബ് അതുപോലെ തന്നെ ഫ്രിഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും, ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ നമുക്ക് നൈറ്റിലൊക്കെ കറണ്ട് പോകണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഈ ബാക്കപ്പിൽ വർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ ചാർജിംഗ് ഒക്കെ പക്കെ ചാർജിങ് ഫുൾ ചാർജിങ് ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഫുൾ ചാർജിങ് ആവുകയും ചെയ്യും. നമുക്കൊരു ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 യൂണിറ്റ് മുതൽ 4 യൂണിറ്റ് വരെയൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാകും. അത് നമുക്ക് ബാറ്ററിയിൽ തന്നെ സ്റ്റോർ ചെയ്യുക, അതുപോലെ തന്നെ പകൽ സമയത്ത് കണ്ടിന്യൂ ആയിട്ട് റൺ ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അബ്ദുൽ ഗഫൂർ സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ഈ ഒരു സോളാർ വെക്കാനുള്ള കാരണം കാര്യങ്ങളൊക്കെ ഒന്ന് എന്തായാലും സാറിന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ എന്നാണ്, ഞാൻ കോഴിക്കോട് MMA സ്കൂൾ വർക്ക് ചെയ്യാണ്. അപ്പോൾ സോളാർ വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല വെയിലുള്ള സ്ഥലമാണ്, അപ്പോൾ വെയിൽ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കേണ്ടതെന്നുള്ളതാണ്. പിന്നെ രണ്ടാമതായിട്ട് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും മഴയും കാറ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ അധികവും ലൈനുകളൊക്കെ, കാരണം ഇത് ഫുള്ള് പാറാണ് ഈ ഏരിയ, അതുകൊണ്ട് തന്നെ പലപ്പോഴും മരങ്ങൾ വീണിട്ട് പോസ്റ്റുകളൊക്കെ വീഴും, രണ്ടോ മൂന്നോ ദിവസം കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികം നമ്മളെ ഇൻവെർട്ടറിലെ ചാർജ് പെട്ടെന്ന് തന്നെ തീർന്നു പോയി, പല ആൾക്കാരും മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ്. നമുക്ക് ഈ സോളാർ സിസ്റ്റം ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വെയിലടിച്ചാൽ ഇത് ചാർജ് ആയും ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് ഇത് വെക്കാനുള്ള ഒരു കാരണം. ഓക്കെ, എത്രത്തോളം കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ? കറണ്ട് ബില്ല് ഇപ്പോൾ 1200 രൂപയാണ് വരുന്നത്. ഇനി എത്ര കുറയുന്നുള്ളത് ഇനി നമുക്ക് 2 മാസം കഴിഞ്ഞാൽ അറിയാം. നമുക്ക് 2 ബാറ്ററി ഉണ്ടാകുമ്പോൾ എന്തായാലും ബാക്കപ്പ് എന്തായാലും നമുക്ക് കൂടുതൽ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ അതിൽ സ്റ്റോർ ചെയ്യാനുള്ള കറണ്ട് ഏതായാലും സോളാർ തന്നെ കിട്ടുന്നു. ഓക്കെ, മാക്സിമം പകൽ ഉപയോഗിക്കുകയും ചെയ്യാം. അതെ, പകൽ ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ സോളാർ കുക്കറുകളൊക്കെ മറ്റെന്താണ് കുക്കിംഗ് റേഞ്ചുകൾ, അതായത് നമ്മളെ ഈസി കുക്ക് ഇങ്ങനത്തെ സോളാറിൽ ഉപയോഗിക്കാൻ സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ കാണുന്ന മറ്റൊരു മെച്ചം. അതും ചെയ്തു നോക്കാം. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും 1 KVA ഒരു 2 ബാറ്ററി വെച്ച് സിസ്റ്റം അത് പരിചയപ്പെട്ടു, നമുക്ക് അതിൻ്റെ സോളാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് അടുത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സൈറ്റാണ്. ഇത് കറുകപ്പുത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ തൃശ്ശൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ ഒക്കെ ഒരു ബോർഡറായിട്ട് വരുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് ഒരു 545 വാട്ട്സിൻ്റെ സിംഗിൾ പാനലും അതുപോലെ തന്നെ 1350 VA ഇൻവെർട്ടറും ഒരു 200 AH ബാറ്ററിയും വെച്ചിട്ട് പുതുതായിട്ട് ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞ വീടാണ്. അപ്പോൾ പുതുതായിട്ട് ഇൻവെർട്ടർ വെക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു സിസ്റ്റം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാനുകൾക്കും ബൾബുകൾക്കും അതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വരെ പകൽ സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ റൺ ചെയ്യിക്കുക, അതുപോലെ തന്നെ മിക്സി അങ്ങനെയുള്ള ഒട്ടുമിക്ക മോട്ടർ AC ഒഴികെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പാനലിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇൻവെർട്ടർ ബാക്കിയുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ ട്രിനയുടെ 545 വാട്ട്സിൻ്റെ 1/3 വരുന്ന മോഡലാണ്. ഫോർ കട്ട് പാനലാണ് വെച്ചിട്ടുള്ളത്. ഫോർ കട്ട് പാനലാകുമ്പോൾ നമുക്ക് നോർമലായിട്ട് കുറച്ചും കൂടി പ്രൊഡക്ഷനും അതുപോലെ തന്നെ മറ്റു മറവുകൾ എന്തെങ്കിലും ഷാഡോ എന്തെങ്കിലും വരുന്ന ഇടയിൽ എന്തെങ്കിലും ചെയ്യാൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു മരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫോർ കട്ട് അല്ലെങ്കിൽ ഹാഫ് കട്ട് പാനൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് ഉള്ള രീതിയിലാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നിലവിൽ നമ്മളൊരു പാനലേ വെച്ചിട്ടുള്ളൂ, പക്ഷെ നമ്മൾ 2 പാനൽ വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു സ്ട്രക്ചറിൽ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളിതിൽ ഇത് 1 KV ഉള്ളത് 2 KV അല്ലെന്നുണ്ടെങ്കിൽ ഡബിൾ 2 പാനലാക്കിയിട്ട് 2 ബാറ്ററിയൊക്കെ ചെയ്ത് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് പാനൽ മാത്രം വെച്ചാൽ മതി, സ്ട്രക്ചറിനും ബാക്കിയുള്ള ചിലവും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ അത് ചെയ്ത് വെച്ചു. അപ്പം പാനലിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ട്രിനയുടെ ട്രിന സോളർ എന്ന് പറയുന്ന ബ്രാൻഡിൽ 545 വാട്ട്സാണ്. 37.7 ആണ് VOC വരുന്നത്. അതുപോലെ തന്നെ ആംബിയർ വരുന്നത് ഏകദേശം 17.37. പീക്ക് ടൈമിൽ മാക്സിമം ഒരു 18.7 ആ റേഞ്ചിലൊക്കെ വരും. അതാണ് പാനലിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. നമുക്ക് ഇതുപോലൊരു സിസ്റ്റം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി ഒരു 2 യൂണിറ്റ് വെയിലൊക്കെ കറക്റ്റ് വെയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2 യൂണിറ്റിന് മുകളിൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. പിന്നെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ടാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണക്ഷൻ കൊടുത്തിട്ട് നമ്മളിത് ഫ്ലക്സ് പൈപ്പ് വെച്ചിട്ട് തന്നെയാണ് ഇത് താഴേക്ക് കൊണ്ടുപോയിട്ടുള്ളത്.
വലിയൊരു എക്സ്പെൻസ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തതല്ല. എന്നുണ്ടെങ്കിൽ നമുക്ക് പൈപ്പൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് നേരിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് നമ്മൾ ഈ ഒരു പാനൽ വെച്ച ഒരു സ്ഥലത്തുള്ള ഡീറ്റെയിൽസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻവെർട്ടറിൻ്റെയും അതുപോലെ തന്നെ MPPT MCB ബോക്സും കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാനലിൽ നിന്നുള്ള കേബിള് DC കേബിള് 4 square mm DC കേബിളാണ് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ പാനലേ ഉള്ളൂ, അതുപോലെ തന്നെ 1 kV ആണ്. അപ്പോൾ നമ്മൾ 4 square mm ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കേബിള് നേരിട്ട് വന്ന് ഈ ചുമരിൻ്റെ ബാക്കിൽ അപ്പുറത്തായിട്ടാണ് നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇൻവെർട്ടർ, MPPT, ബാറ്ററി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. കേബിള് ഡയറക്റ്റ് നേരിട്ട് ഇങ്ങനെ ഈ ഒരു കോണിച്ചോറിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇൻവെർട്ടറിൻ്റെ, ഇതിൻ്റെ ഇൻവെർട്ടറിൻ്റെ ബോക്സാണ്. എഡിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന ഇൻവെർട്ടറാണ്. 1350 VA 100% കോപ്പർ വൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത്യാവശ്യം നല്ല പവർ എടുക്കുന്നതാണ്. പിന്നെ 200 HH സോളാർ ട്യൂബുലർ, എക്സൈഡിൻ്റെ സോളാർ ട്യൂബുലർ, 5 ഇയർ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി വരുന്ന ബാറ്ററിയാണ്. ഓൺ സൈറ്റ് വാറണ്ടിയാണ് വരുന്നത്. കേബിൾ ഡയറക്റ്റ് വന്ന് ഒരു MCBയിൽ വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ MPPT ആശാ പവറിൻ്റെ 12 volt ഇൻവെർട്ടർ, അതുപോലെ തന്നെ ഒരു 24-40 volt ഒക്കെ പാനൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് MPPT ആണ്. അത്യാവശ്യം നല്ല ആംബിയറും കാര്യങ്ങളും, 60 ആംബിയർ വരുന്നതാണ്. മാക്സിമം നമുക്കൊരു 48 വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മോഡലാണ്. പിന്നെ അതുപോലെ തന്നെ എഡിക്സിൻ്റെ 1350 VA ഇൻവെർട്ടർ, ബാറ്ററി. ഇത്രയും സെറ്റാണ് നമ്മൾ ഈ ഒരു 1 kV ഓഫ് ഗ്രിഡ് സിസ്റ്റത്തെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള. അപ്പം ഇങ്ങനെ ഒരു സിസ്റ്റം, ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം, ഒരു 1 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം. പൊതുവെ നമ്മൾ വീട്ടിൽ ഇൻവെർട്ടർ എല്ലാവരും വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻവെർട്ടർ വെക്കുന്നത് എന്തിനാ, ബാറ്ററി ബാക്കപ്പിന് മാത്രം. അപ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഔട്ടിൽ കറണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളത് ഒരു സോളാർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാനൽ വെക്കുമ്പോൾ നമുക്ക് പാനലിൽ നിന്ന് ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് ചാർജിങ് വരും. അതുപോലെ തന്നെ നമുക്ക് ഒരു കുറേയൊക്കെ ഐറ്റംസ്, ഇപ്പോൾ ഫാനുകളും ബൾബ്, ഇങ്ങനത്തെ ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ നമുക്ക് ഫാന്, ബൾബ്, അതുപോലെ തന്നെ മിക്സി, അതുപോലെ ഐറ്റംസൊക്കെ നമുക്ക് ഈ സോളാറിൽ വർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് വഴി നമുക്ക് നൈറ്റ് കൂടി നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഒരുപാട് കറണ്ട് യൂണിറ്റ് നമുക്ക് താരിഫിലും ചേഞ്ച് വരുത്താൻ പറ്റും. അതുപോലെ തന്നെ കറണ്ട് ബില്ലൊക്കെ കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊരു സിസ്റ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു 50-60-70 ആ റേഞ്ചിലാണ് വരുന്നത് എമൗണ്ട് വരുന്നത്. അത് ബാറ്ററിയുടെ ആംബിയർ അനുസരിച്ചിട്ടും ഇൻവെർട്ടറിൻ്റെ VA അനുസരിച്ചിട്ടും പാനലിൻ്റെ വാട്ട്സിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ഒരു രണ്ട് സൈറ്റിലുള്ള ഈ ഒരു 1 kVA സിസ്റ്റം, ഓഫ് ഗ്രിഡ് 1 kVA സിസ്റ്റത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമായാൽ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സോളാർ മേഖലയിലും എനർജി മേഖലയിലും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ചാനലുണ്ട്. തുടർന്ന് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ വീഡിയോസ് തുടർന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. ഞാൻ പ്രവീൺ പ്രഭാകരൻ, സൈനിങ് ഓഫ്.